കാപ്പിപ്പൊടി നിങ്ങളുടെ കൈകളിലുണ്ടോ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യം ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് നല്ലതുപോലെ മുഖകാന്തി നേടിയെടുക്കാനും തിളക്കം മാറുന്ന ചർമ്മം സ്വന്തമാക്കാനുമായിട്ട് സാധിക്കുന്നതാണ് അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാൻ കേട്ടോ അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുന്നു മൂന്നോപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്താമർക്കത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ം ബാക്ക് ടു മൈ ചാനൽ ഞാൻ റംസാനിയ ഞാൻ ഒരു ബ്യൂട്ടീഷ്യൻ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ കാപ്പിപ്പൊടി കൊണ്ട് നിങ്ങൾക്ക് ദിവസവും ചെയ്യാൻ കഴിയുന്ന ഒരു കിടിലൻ കാര്യങ്ങളാണ് പറയുന്നത് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങൾ രണ്ടും നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നല്ലതുപോലെ മുഖകാന്തി നേടിയെടുക്കാനും മുഖത്തെ ടാൻ മാറ്റാനും ഓപ്പൺ പോയിട്ട്സ് ഇല്ലാതാക്കാനും മുഖത്തെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ മാറ്റിയിട്ട് നല്ല അഴകാർന്ന ചർമ്മം നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ഈ പറയുന്ന കാര്യം കൊണ്ട് സാധിക്കും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കാരണം ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യണം റെഗുലർ റെഗുലറായിട്ട് ചെയ്താലേ നമുക്കൊരു നല്ലപോലെ മാറ്റം കിട്ടുകയുള്ളു അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മുഖത്തിന് മാറ്റം കണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ദിവസത്തിൽ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഇപ്പോൾ മാസം അതും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും മാസത്തിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ചെയ്താൽ മതി നിറയാൻ പോകുന്ന കാര്യം നല്ലതുപോലെ റിസൾട്ട് നൽകിയ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ പറയുന്ന കാര്യം ഷെയർ ചെയ്യുന്നത് അത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത് കണ്ടു നോക്കാം കേട്ടോ ഡെയിലി യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫേസ് പാക്കും കൂടാതെ തന്നെ ഒരു സ്ക്രബും ആണ് ഞാൻ പറയാൻ പോകുന്നത് ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ എന്ത് ചെയ്തിട്ടും റിസൾട്ട് കിട്ടാത്തവർക്കും റിസൾട്ട് കിട്ടുന്ന കാര്യം തന്നെയാണ് ഞാൻ ഇന്ന് പറയുന്നത് അതിന് വേണ്ട കാര്യങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ബീട്രൂട്ട് ഉണ്ട് തക്കാളിക്ക ജ്യൂസ് ഉണ്ട് പൊട്ടറ്റോ ജ്യൂസ് ഇത്രയും ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അധികം സമയം കളയണ്ട എന്ന് വെച്ചുകൊണ്ടാണ് എല്ലാം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് വേണം ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറയാം എല്ലാവരുടെയും വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്കിതിന് വേണ്ടത് അല്ലാതെ എക്സ്ട്രാ ഒന്നും നമുക്ക് വേണ്ട അതുകൊണ്ട് തന്നെ എല്ലാ ചർമ്മക്കാർക്കും ഈ പറയുന്ന കാര്യം ചെയ്യാവുന്നതും കൂടിയാണ് നമുക്ക് ആദ്യമേ നമ്മൾക്ക് ഇത്ര ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ആദ്യമേ പാക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സ്ക്രബ് വേണം റെഗുലർ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ക്രബ്ബ് ഈ സ്ക്രബ്ബ് ചർമ്മം നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനുമായിട്ട് സാധിക്കും ആ ഒരു സ്ക്രബ്ബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാം നമുക്ക് വേണ്ട സ്ക്രബിന് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം ആദ്യമേ വേണം പിന്നെ അതിലേക്ക് വേണ്ടത് ഉപ്പ് ഉപ്പ് നമ്മുടെ സ്കിന്നിനെ നല്ലതുപോലെ ഗ്ലോ ആക്കാനും സ്കിന്നിൻ്റെ ഡെഡ് സ്കിൻസിനെ റിമൂവ് ആക്കാനും ഓപ്പൺ പോഴ്സിനെ ഇല്ലാതാക്കാനും മുഖത്തെ കരിമങ്ങലിനെ ഇല്ലാതാക്കാനുമായിട്ടൊക്കെ സാധിക്കും ഒരു സ്പൂൺ ഉപ്പാണ് നമ്മൾ ഇന്ന് സ്ക്രബിന് വേണ്ടി എടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കോഫി പൗഡറാണ് കോഫി പൗഡറാണ് വേണ്ടത് അത് ഇതിലേക്ക് നമുക്ക് ഒരു കോഫി പൗഡർ നമ്മൾ ചേർ ഞാൻ കോഫി പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് മിക്സാക്കുക കണ്ടല്ലോ മിക്സ് ആക്കിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ സ്കിൻ നല്ലതുപോലെ റിസൾട്ട് നൽകുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഹണിയാണ് ഹണി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഹണി ഇല്ല എങ്കിൽ നിങ്ങളെ യൂസ് ചെയ്യാം ചിലപ്പം വെളിച്ചെണ്ണ ചില സ്കിന്നുകൾക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഹണി നിങ്ങളോട് പറയുന്നത് ഹണി എല്ലാ ചർമ്മക്കാർക്കും യൂസ് ചെയ്യാം മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും നിങ്ങൾക്ക് വരില്ല ഒരു സ്പൂൺ ഹണി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഹണി ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതൊന്ന് മിക്സ് ആക്കുക അപ്പം ഈ ഉപ്പൊക്കെ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും പ്രശ്നമില്ല നമ്മൾ ആ കട്ടയൊക്കെ അങ്ങ് ഇതാക്കി മാറ്റാൻ പറ്റും കണ്ടല്ലോ ഞാൻ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് ഒരു സ്പൂൺ റോസ് വാട്ടർ വേണം കാരണം റോസ് വാട്ടർ നമ്മുടെ സ്കിൻ നല്ലതുപോലെ തിളക്കമാക്കാനും നല്ലപോലെ ഗ്ലോ ആക്കാനും ആയിട്ടൊക്കെ എളുപ്പം സാധിക്കും എല്ലാവരുടെയും കയ്യിൽ റോസ് വാട്ടർ കാണുമല്ലോ റോസ് വാട്ടർ ഇല്ല എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട അതിന് പകരം നിങ്ങൾ വെള്ളം എടുത്താൽ മതി ഓക്കെ വെറുതെ അലവേറ ജെല്ല്ല് യൂസ് ചെയ്യാം അലവേറ ജെല്ല്ല് നമ്മുടെ ചർമ്മത്തെ നല്ലതുപോലെ ബ്രൈറ്റ് ബ്രൈറ്റാക്കാനുമൊക്കെ സഹായിക്കുന്നതാണ് നമ്മൾ ഒരു സ്പൂൺ റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട് അതിനുശേഷം മിക്സ് ആക്കുക നമ്മൾ ഹണി ചേർക്കുമ്പോൾ ഉപ്പ് കട്ട പിടിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ വയ്ക്കുക ഈ ചുമ്മാതാണല്ലോ എന്ന് ചിന്തിക്കരുത് ഉപ്പ് നമ്മൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ലെമ ഹണി എന്ന് പറയുന്നത് ഒരു കട്ടിതായിട്ടുള്ളത് കൊണ്ട് തന്നെ ഉപ്പ് കൂടാകുമ്പോഴത്തേക്ക് അത് കട്ടി പിടിക്കും അതെന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട അതങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പരുവം അങ്ങനെന്താണ് നമ്മൾ കൈകൊണ്ട് തന്നെ അത് താത്തങ്ങി ഇട്ട് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട കണ്ടല്ലോ അത് കഴിയുമ്പോഴത്തേക്ക് ആ കട്ടി ചെയ്യും മാറിയത് കണ്ടല്ലോ അപ്പോൾ നമ്മൾ ആ സ്ക്രബ് പരുവത്തിലായിട്ട് തന്നെ കിട്ടിയത് കണ്ടോ ഇനി ഇത് നമ്മൾ ആ ഒരു ഫേസ് പാക്കൊക്കെ ഇടുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇത് ചെയ്യണം ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് മുന്നേറ്റും ഈ ഒരു സ്ക്രബ്ബ് ചെയ്യാം കിടക്കുന്നതിന് മുന്നേ ആയിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്ക്രബ്ബ് ചെയ്യാവുന്നതാണ് ഈ സ്ക്രബ് ചെയ്തിട്ടുള്ള റിസൾട്ടൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും എൻ്റെ മുഖത്തിട്ടിട്ടുള്ള ആ ഒരു ചേഞ്ച് നിങ്ങളെ ഞാൻ കാണിക്കാം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ സ്ക്രബാണ് നമ്മൾ തയ്യാറാക്കിയത് കണ്ടല്ലോ അത് മുഖത്തിട്ടിട്ടുള്ള റിസൾട്ടുമൊക്കെ ഞാൻ കാണിക്കാം ഉപ്പ് നമ്മുടെ മുഖത്ത് തേക്കുന്നത് കൊണ്ട് മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും വരില്ല മുഖത്തെ ഡെഡ് സ്കിൻസിനെയൊക്കെ എളുപ്പം റിമൂവ് ആക്കാനായിട്ട് നമുക്ക് ഉപ്പിൽ നിന്ന് സഹായിക്കുന്നതാണ് ഫേസ് ഫുള്ളായിട്ട് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യാം കണ്ണിൻ്റെ അടിയിലെ ഒക്കെ നമുക്ക് ഈ ഉപ്പ് ഇടുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല കണ്ണിൽ വീഴാതെ നോക്കിയാൽ മാത്രം മതി അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ മുഖത്തിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഓക്കെ മുഖത്തിട്ട് കൊടുത്തിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം അങ്ങനെ സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുഖത്ത് നിന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുടച്ച് മാറ്റാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ തുടച്ച് മാറ്റാൻ പോവുകയാണ് നല്ലതുപോലെ മാറ്റം നിങ്ങൾക്ക് കാണാം കണ്ടോ സൂപ്പ് നമ്മുടെ മുഖത്ത് തേക്കുന്നത് മുഖത്തിൻ്റെ ഡെഡ് സ്കിൻസിനെയൊക്കെ റിമൂവ് ആക്കാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് അങ്ങനെ ഉപ്പ് ഇന്ന് തുടച്ച് മാറ്റിയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ആ ഫേസ് പാക്കാണ് നമ്മൾ ഇടാൻ പോകുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെയുള്ളത് കണ്ട് നോക്കിയാലോ ഇവരുടെയും വീട്ടിൽ കണ്ടുവരുന്ന കാര്യം തന്നെയാണ് നമുക്ക് വേണ്ടത് ഫേസ് പാക്കിന് അതായത് നമ്മുടെ ആട്ടപ്പൊടിയാണ് വേണ്ടത് ആട്ടപ്പൊടി നമ്മുടെ ചർമ്മത്തെ നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ആയിട്ടൊക്കെ എളുപ്പം സഹായിക്കുന്നതാണ് ഒരു സ്പൂൺ ആട്ടപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ എൻ്റെ മുഖത്തിൻ്റെ അളവിനാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മുഖത്തിൻ്റെയും കഴുത്തിൻ്റെയും അളവിനാണെങ്കിൽ ഒരു മൂന്ന് സ്പൂണോളം നിങ്ങൾക്കിടാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു സ്പൂൺ തക്കാളിക്ക ജ്യൂസാണ് ഇതിലേക്ക് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒരു സ്പൂൺ തക്കാളിക്ക ജ്യൂസ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് ഒരു സ്പൂൺ ബീട്രൂട്ട് ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ബീട്രൂട്ട് ജ്യൂസ് ചേർത്തിട്ടുണ്ട് കൂടാതെ തന്നെ പൊട്ടറ്റോടെ ജ്യൂസ് അതും ഒരു സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കാം ഈ പൊട്ടറ്റോടെ ജ്യൂസും ബീട്രൂട്ടിൻ്റെ ജ്യൂസും ടൊമാറ്റോടെ ജ്യൂസും ഒക്കെ നമ്മുടെ മുഖത്തെ തിളക്കം കൂട്ടാനായിട്ട് എളുപ്പം സഹായിക്കുന്നതാണ് അത്രയും ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊന്നിനൊന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തിട്ടുണ്ട് മിക്സാക്കിയിട്ടുണ്ട് കണ്ടല്ലോ ആ ഒരു ആട്ടയുടെ ആ ഇതെല്ലാം കട്ടയൊക്കെ മാറി നല്ലപോലെ ക്രീമി പരുവത്തിലായിട്ട് മാറുന്നത് നിങ്ങൾ കണ്ടല്ലോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കോഫി പൗഡർ ആണ് ഒരു സ്പൂൺ കോഫി പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം കോഫി പൗഡർ നമ്മുടെ സ്കിന്നിന് നല്ലതുപോലെ ബ്ലീച്ച് എഫക്റ്റ് നൽകാനായിട്ട് എളുപ്പം സഹായിക്കും ഇത് റെഗുലർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ചർമ്മത്തെ മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ വെറുതെ പറയുകയല്ല നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾക്ക് ഇപ്പം റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളിതങ്ങ് സ്റ്റോപ്പ് ചെയ്തോളൂ കുഴപ്പമില്ല അതിന് പകരം വേറെ ഏതെങ്കിലും ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ മതി നല്ലൊരു മാറ്റം കിട്ടുന്നതാണ് കിട്ടിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാനും ഈ പറയുന്നത് നിങ്ങളോട് തന്നെ അങ്ങനെ നമ്മുടെ ആ ഒരു ഫേസ് പാക്ക് തയ്യാറായിട്ടുണ്ട് വളരെ സിമ്പിൾ കാര്യം മാത്രമല്ലേ നമുക്ക് വേണ്ട പൊട്ടറ്റോ ജ്യൂസ് വേണം ബീട്രൂട്ട് ജ്യൂസ് വേണം തക്കാളിക്കാടെ ജ്യൂസ് വേണം ഇത്രയും കാര്യം മതി പിന്നെ കോഫി പൗഡറും വേണം ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി വെടിച്ചില്ലായിട്ടുള്ള നമ്മുടെ ആ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി കിട്ടുന്നതാണ് ഇനി ഇത് ഞാൻ എൻ്റെ മുഖത്തേക്ക് ഇട്ടിട്ടുള്ള ഒരു വ്യത്യാസവും ചേഞ്ചും ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം എങ്ങനെയാണ് ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇനി എൻ്റെ മുഖത്തേക്ക് ഇടാൻ പോവുകയാണ് ആ ഫേസ് പാക്ക് നല്ല പോലെ മുഖകാന്തി നേടിയെടുക്കാനായിട്ട് ഈ ഒരു ഫേസ് പാക്കിന് സഹായിക്കുന്നതാണ് കൂടാതെ തന്നെ നല്ല പോലെ മുഖത്തെ ആക്കാനും ഒക്കെ ഈ ഒരു ഫേസ് പാക്കിന് സാധിക്കും പോലെ മുഖത്തെ നിറം കൂട്ടാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു ഫേസ് പാക്കിന് ഞാൻ എന്താ മുഖത്തിട്ടിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് ഇടാ ഇടാപ്പിറ്റ വട്ടം ഉപയോഗിക്കാവുന്നതിൻ്റെ ബാക്കി വന്നിട്ടുമുണ്ട് ആ ഞാനിപ്പം എൻ്റെ മുഖത്ത് മാത്രമാണ് ഇട്ടിട്ടുള്ളത് ഞാൻ എൻ്റെ കയ്യിലൂടെ വേണമെങ്കിലും ഇട്ട് കാണിക്കാം ഞാൻ കൈയിലൂടെ ഇട്ട് കാണിക്കാം കണ്ടോ കൈയിലൂടെ ഇടുകയാണ് ഓക്കെ കയ്യിലൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കുറച്ച് നേരം മുഖത്തും കൈയിലും ഒക്കെ ഇരിക്കട്ടെ അതിന് ശേഷം തുടച്ചിട്ടുള്ള ആ ഒരു ചേഞ്ചൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെ ഇരുപത്തഞ്ച് ആയിട്ടുണ്ട് ഞാൻ ഇനി തുടച്ച് മാറ്റിയിട്ടുള്ള ഒരു വ്യത്യാസം നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ എൻ്റെ ഇപ്പോഴത്തെ കൈയും ആ കൈയുടെ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഓൾറെഡി എൻ്റെ മുഖത്തിട്ട് കഴിഞ്ഞ വ്യത്യാസം കാണാനായിട്ട് ചാൻസ് വളരെ കുറവാണ് കാരണം ഓൾറെഡി എൻ്റെ മുഖത്തിന് ആവശ്യത്തിന് നിറമുണ്ട് കണ്ടോ പക്ഷേ എന്നാലും കുറച്ച് ഇടുന്നതിൻ്റെ മുന്നേ ഉള്ള ആ വ്യത്യാസം ഇപ്പോഴത്തെ ആ അടിപൊളി നല്ലപോലെ സ്കിന്നിനെ ബ്രൈറ്റാക്കാനും ഗ്ലോ ആക്കാനുമായിട്ടൊക്കെ എളുപ്പം തന്നെ സാധിക്കും കണ്ടോ അല്ല തിളക്കമാർന്ന ഒരു മുഖകാന്തി നേടിയെടുക്കാനായിട്ട് ഈയൊരു ഞാൻ കഴിയുന്ന ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളത് ഉറപ്പാണ് നിങ്ങളിത് ചെയ്യുമ്പോൾ തന്നെ വ്യത്യാസം കാണും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് മറക്കരുതേ പിന്നെ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ ഇത് നിങ്ങൾക്ക് റെഗുലറായി ചെയ്യാം സ്ക്രബ് നമ്മൾ റെഗുലറായി ചെയ്യുന്നത് കൊണ്ട് മുഖത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ ആയിട്ടുള്ള സ്ക്രബ് ആയതുകൊണ്ടാണ് മറ്റുള്ള പ്രശ്നങ്ങൾ ഒന്നും വരാത്തത് ഇപ്പോൾ കെമിക്കലായിട്ടുള്ള സ്ക്രബുകൾ യൂസ് ചെയ്യുന്നത് സ്കിന്നിന് പ്രോബ്ലംസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സ്കിൻ നമ്മുടെ സ്കിന്നിനകത്ത് സ്ക്രാച്ച് വിടാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് റെഗുലറായി നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് കൊണ്ട് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് വരികയില്ല പിന്നെ നമ്മൾ ആ പറയുന്ന ഫേസ് പാക്ക് നിങ്ങൾ റെഗുലറായി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മം നല്ലപോലെ തിളക്കവും നല്ലപോലെ സോഫ്റ്റും നല്ലപോലെ ബ്രൈറ്റും ആവുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ വെറുതെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾ എത്തുന്നില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ചർമ്മത്തിന് പഴയ പോലെ കളറൊന്നും ആവില്ല നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും യാത്ര പോകണം എങ്കിലൊക്കെ നിങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല പിന്നീട് വന്നിട്ട് ചെയ്താലും മതി ആ കിട്ടിയ കളർ ഒരിക്കലും നിങ്ങൾക്ക് പോവുക പോലും ചെയ്യില്ല പോവുക പോലും ചെയ്യില്ല അതെങ്ങനെയാണ് ചെയ്യുന്നത് അതിനെന്തൊക്കെയാണ് വേണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടല്ലോ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കണം എന്നാലേ നമ്മളെ നിങ്ങൾക്ക് നല്ലതുപോലെ മാറ്റം കിട്ടുകയുള്ളൂ അതിൻ്റെ റിസൾട്ടൊക്കെ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യണേ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് പുതിയൊരു വീഡിയോമായി കാണുന്നവരെ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ബായ്